നമസ്കാരം മലയാളവാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഭീകരാക്രമണം വീണ്ടും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംജാതമായിട്ടുള്ളത്. ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായി ജമ്മു കാശ്മീരിൽ നിരന്തരം ആക്രമണ പരമ്പര തന്നെയാണ് സംഭവിക്കുന്നത്. എന്തായിരുന്നാലും സുരക്ഷാ സേന ശക്തമായ തിരിച്ചടി തന്നെയാണ് ഭീകരർക്കെതിരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വീണ്ടും ഒരു ഭീകരാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിആർപിഎഫ് ക്യാമ്പിന് നേരെ ഭീകരർ ഗ്രനേഡുകൾ പ്രയോഗിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ശ്രീനഗറിൽ രാത്രിയോടെയായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. സഫക്കടലിലെ ക്യാമ്പിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം സംഭവിച്ചത്. എന്തായിരുന്നാലും ആർക്കും തന്നെ റിപ്പോർട്ടുകൾ ഇല്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. രാവിലെ ശ്രീനഗർ സ്കൂളിൽ അധ്യാപകർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തിരുന്നു. ഇതിൽ രണ്ട് അധ്യാപകർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ സിആർപിഎഫിന് നേരെയും ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. അധ്യാപകരെ ആക്രമിച്ച അതേ ഭീകരർ തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായിരുന്നാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം വിപുലമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശക്തമായിട്ടുള്ള സൈനിക വിന്യാസവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഭീകരാക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ അതിയായ ആശങ്കയുണ്ടെന്നാണ് കേന്ദ്ര വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ ഈ ഒരു ആശങ്ക നിരവധി ആഗോള വേദികളിൽ ചർച്ച ചെയ്താണെന്നും ബാഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമായി തന്നെ അറിയിക്കുകയായിരുന്നു. ഇന്ത്യ അഫ്ഗാൻ വിമാനങ്ങൾ പുനരാരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ഇത് വളരെയധികം സങ്കീർണമായ ഒരു വിഷയമാണെന്നും വളരെ ചർച്ച ചെയ്ത് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് നിരവധി കാര്യങ്ങളാണ് ഇനിയും പരിഗണിക്കേണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും ഒരു തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.